മലയാള സിനിമയുടെ ആദ്യകാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ സംവിധായകനും നിർമ്മാതാവുമായ പി സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തു ഗിരീഷ് ചന്ദ്രൻ രചിച്ച പി സുബ്രഹ്മണ്യം ഓർമ്മയിലെ വെള്ളി വെളിച്ചം എന്ന പുസ്തകം പി സുബ്രഹ്മണ്യത്തിന്റെ വ്യക്തിപ്രഭാവത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അത്ഭുതം തീർത്ത സംവിധായകനായിരുന്നു പി സുബ്രഹ്മണ്യം കുമാരസംഭവവും അവകാശികളും ഉൾപ്പെടെ അൻപത്തി ഒൻപതിലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അറുപത്തി ഒൻപതിലധികം ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത പി സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള പി സുബ്രഹ്മണ്യം ഓർമ്മയിലെ വെള്ളിവെളിച്ചം എന്ന പുസ്തകം തിരുവനന്തപുരത്ത് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് പ്രകാശനം ചെയ്തത് ഒ എൻ വി കുറുപ്പിന്റെ പത്നി സരോജിനി ഒ എൻ വി കുറുപ്പിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകി തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൌരി പാർവതിഭായി പ്രകാശനകർമ്മം നിർവഹിച്ചു മലയാള സിനിമയിലെ അതികായനായിരുന്ന പി സുബ്രഹ്മണ്യത്തിന്റെ വ്യക്തിപ്രഭാവത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഓർമ്മയിലെ വെള്ളിവെളിച്ചം പുസ്തകത്തെക്കുറിച്ച് ഗ്രന്ഥകർത്താവും പി സുബ്രഹ്മണ്യത്തിന്റെ ചെറുമകനുമായ ഗിരീഷ് ചന്ദ്രൻ മൺമറിഞ്ഞു പോയ എൻ്റെ ബുക്കുകളിലെ കൃത്യമായ വരികൾ അങ്ങനെയാണ് മൺമറിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണെങ്കിലും അതിൽ ആദ്യം അവസാനം കടന്നു വന്നിരിക്കുന്നത് സിനിമ തന്നെയാണ് അത് മലയാള സിനിമ ആ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻസ് മെർലാൻഡിൻ്റെ പ്രൊഡക്ഷൻസ് ഉണ്ട് ഉദയയുടെ ഉണ്ട് വേറെ ഒരുപാട് റോഡ് ബാനേഴ്സിൻ്റെ പോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ തിയേറ്റേഴ്സ് ശ്രീകുമാർ ശ്രീപത്മനാർ ന്യൂ തിയേറ്റർ ഇവിടെയൊക്കെ വന്ന് ആ ആ കാലഘട്ടത്തിൽ സിനിമ കണ്ട ആൾക്കാരുടെ അനുഭവങ്ങളുണ്ട് അതിൽ വളരെ പ്രമുഖരായ തിരുവനന്തപുരം ട്രാവങ്കൂർ റോയൽ ഫാമിലിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ വരെ അനുഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പി സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന ചടങ്ങിൽ ഷാജി കരുൺ ബി ഉണ്ണികൃഷ്ണൻ വിനോദിനി ശശിമോഹൻ സുരേഷ് കുമാർ ഹരി എന്നിവർ സംബന്ധിച്ചു സുനിൽ അരുമാനൂർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം